നിലമ്പൂർ കോലകത്തെ കാര്യസ്ഥന്മാരിൽ മാപ്പിളാരെ മുഴുവൻ മാറ്റിയാത്രേ. ഓ കുട്ടിരാമനുള്ള സ്ഥിതിക്ക് ഇവിടെ നമ്മുടെ ബീരാനെ മാറ്റില്ല. അവന്റെ മകനാ സംഘത്തിൽപ്പെട്ടതാ ഖിലാഫത്തില്. തനിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? അറിയില്ലേ, തൊട്ട് നിറകയിൽ വെച്ചിട്ട് വേണം എണ്ണിക്കാൻ, ഇല്ലെങ്കിൽ സരസ്വതി നിന്നേ ആവും. എന്താ? അല്ലച്ച, രാധേടുത്തി വന്നപ്പോ ഞാൻ രാധയുടെ കാര്യം ഇവിടെ കുഞ്ഞൂട്ടൻ പറഞ്ഞു. നീയും അപ്പുണ്ണിയായിട്ട് എന്താ വഴക്ക്? സ്വത്ത് തർക്കം തന്നെ. അതൊന്ന് ഒത്തീർപ്പാക്കാനാ രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. അപ്പുണ്ണി വന്നിട്ടുണ്ട്, വക്കീൽ മഞ്ചേരി രാമയ്യരാണ് കൂടെ. സ്വാമി വന്നത് ബാധിക്കാനാണോ? എങ്കിൽ ഞാനില്ല. വേണം, എല്ലാം ഇവിടെ വെച്ചെന്ന് തീരണം. ഇളയച്ചനോട് കേസ് കൂടി തമ്മി തല്ലി നശിച്ചിട്ട് ആർക്കാ ലാഭം? അല്ലെങ്കിൽ തന്നെ ഈ പിണക്കത്തിന് എന്താ കാര്യം? ഞാൻ കുടിയാൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ഇളയച്ചൻ എന്നോട് ദേഷ്യം. ആ പക തീർക്കാൻ വീടും പറമ്പും തറവാട്ട് സ്വത്താണെന്നും പറഞ്ഞ് കയ്യേറാൻ ആളെ വിട്ടു. എനിക്ക് സംരക്ഷണം വേണം, അതിന് കോടതിയല്ലാതെ. വേറെ അച്ഛന്റെ സ്വകാര്യ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടോ? ഓ, കേസിന്റെ ബലത്തിന്, അല്ലാതെ സ്വത്ത് മോഹിച്ചല്ല. മോഹിച്ചാലും അവക്ക് കിട്ടില്ല. ജ്യേഷ്ഠന്റെ മകളാണേലും നാനാജാതിക്കാരെ തീണ്ടിയും തൊട്ട് മീറ്റിംഗും പ്രസംഗവുമായിട്ട് നടക്കുന്ന അവളെ തറവാട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ വാദിക്കും. നിങ്ങളെ വക്കീല് മഞ്ചേരി രാമയ്യൻ എങ്ങനെ വാദിക്കുവോ? ആനി ബസന്റെ ഹോം റൂളും പറഞ്ഞ് സാമിയല്ലേ അവളെയൊക്കെ ഇറക്കിയത്? മുമ്പ്, ഇപ്പൊ ഞാൻ അതിലില്ല. അപ്പോ മദാമയുടെ ശിക്ഷത്വം ഉപേക്ഷിച്ചോ? മരണം അറിവിടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടനെ മുട്ടുകുത്തിക്കാൻ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ് അരുണ്ടേലും വാടിയായും. അന്ന് ഈ ഗാന്ധിയും കൂട്ടും യുദ്ധഫണ്ട് പിരിക്കാനും പട്ടാളത്തിൽ ആളെ ചേർക്കാനും നടന്നു. എന്നിട്ടെന്തായി? മദാമ പറഞ്ഞ പോലെ വെള്ളക്കാരൻ ചലിച്ചില്ലേ? ഇനി ഖിലാഫത്ത് വിളിച്ച് തുണി ചുട്ട് കതറെടുത്ത സ്വരാജ്യം കിട്ടുമോ? വിഡ്ഢിത്തം. ഇനി നമ്മുടെ കാര്യം പറയാ സ്വാമി. അതിന് അപ്പുണ്ണിയായർ പുറത്തുപോയേ പറ്റൂ. രാധ എന്റെ ശിഷ്യയാണ്. അവൾക്കെതിരെ സത്യവിരുദ്ധമായി വാദിക്കാൻ എനിക്ക് പ്രയാസമാണ്. അപ്പുണ്ണിയാർക്കെതിരായി പറയാൻ എനിക്കും പറ്റില്ല. അയാളുടെ മകന് എന്റെ മകളെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. എന്നാ കക്ഷി ചേരാതെ ന്യായം നോക്കി തീർക്കാം. തിരൂരങ്ങാടി, താനൂര്, പൊന്നാനി ഈ മഞ്ചേരി ദേശത്തും ഇന്നു മുതൽ 144-ാം വകുപ്പ് നടപ്പാക്കുന്നു. നാട്ടുകാർ ആയുധമുണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും സഭ കൂടുന്നതും വിലക്കുന്നു. കളക്ടർ സാഹിബിന്റെ കൽപ്പന. Thank you.
ഐദരു വണ്ടിക്കാരെ വിളിക്കുന്ന പോലീസ് ഇതിൽ എഴുതിയിരുന്നാന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലാഹു അക്ബർ ഒരു മുസ്ലിമായ എങ്ങൾ ഈ കൊടീനെ ബെടക്കാക്കി ശരിയായില്ല ആയിദ്രോ കൊണ്ടേ കേട്ട് എടാ കാണേ അഹമ്മദ് കാണിച്ചാൽ അടിച്ചാൻ പല്ലി ഞാൻ കൊയ്ക്കും നിങ്ങൾ പേടിപ്പിക്കുക നിങ്ങളിട്ട പോലീസ് ഉപായത്തിന്റെ പവർ കാണിച്ചാണ് പറയണെങ്കിൽ ഈ മീശ മുളക്കാത്ത പ്രായത്തിൽ പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ടവനാ ഞാൻ അന്യ നാട്ടിൽ നാല് കൊല്ലം തോക്കും പീരങ്കയും ചീറുന്നതിനിടയിൽ മയ്യത്ത് നിങ്ങളെ ചവിട്ടി മെതിച്ച് നടന്നവനാ ഇന്റെ പല്ല് നോക്കിയാ ഞങ്ങൾക്ക് പുതിയന്റെ വരി എന്താ എന്താ മൊയ്തീൻ നിങ്ങൾ നിങ്ങൾ ഒരുത്തനായി ചക്കന്മാരെ മുയ്മനും ചീറ്റിയാക്കിയത് എനിക്കറിയാഞ്ഞിട്ടല്ല ഇവന്റെ അഹമ്മദ് ഞാൻ നിർത്തും ഇല്ലെങ്കിൽ എന്റെ പേര് മൊയ്തീൻ അല്ല എന്താ ഉണ്ടായത് പറയൂ 144 നടപ്പാക്കട്ടെ ഈ അമുക്കൾ പിരിഞ്ഞു പോകണ്ട ഇവിടെ എന്നാല് ഖാദറെ മൊയ്തീൻ പറയുന്നത് നിയമമാണ് നിങ്ങൾ പിരിഞ്ഞു പോകണം 144 ഇപ്പോഴല്ലേ അവര് മുട്ടി അറിയിച്ചത് കണ്ടോല താതനാണ് അത് ബിറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോലെ നമ്മൾ അന്നെ മുട്ടൂലേ 144 അല്ല 288 ആയാലും ശരി ചന്ത ചെയ്യാണ്ട് തിരിച്ചു പോണ പ്രശ്നമല്ല ഒരുത്തനും തക്കുന്നശ്ശേരിക്ക് ഇയാളെ തന്റെ വണ്ടി കൊണ്ടുപോകണം കിഴക്കടുത്ത് വീട്ടിലേക്ക് കച്ചവടം തീർന്നേ പുറപ്പെടൂ വയ്യൂ മതി കൺഷണം തുറഞ്ഞ് താൻ കുഴപ്പം കാണിക്കാൻ ഞാൻ മതി താൻ കൊടുത്താലും കേടാ ആ പാവം മാന്നാരെ പോലീസ് അന്വേഷിക്കണ്ടല്ലോ ആൾ ഒളിവിൽ പോയിന്നാ ഇവിടേക്ക് ശ്രുതി ഏ അയാൾ ഇപ്പൊ പൂക്കോട്ട് ഒരു പ്രസംഗിക്കുന്നുണ്ടാവും എന്നാൽ ഇന്ന് സമരത്തിന്റെ രൂക്ഷത കൂട്ടാൻ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ മാത്രം പോരാ ചുട്ടുകരിക്കൂടി വേണമെന്നാണ് നിർദ്ദേശം നാം ഇവിടെ കൂടിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന വിദേശ വസ്ത്രങ്ങൾ ഈ വേദിയിൽ എത്തിക്കുക നാടിന്റെ സ്വാതന്ത്ര്യം ലഭിക്കു വേണ്ടി നടത്തുന്ന ഈ യജ്ഞത്തിൽ ഹോമാഗ്നി ജലിപ്പിക്കാൻ നമുക്കെല്ലാം ആരാധ്യനും പണ്ഡിതനുമായ കട്ടിലിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അവരെ ഞാൻ ക്ഷണിക്കുന്നു പൂക്കോട്ടുകാരും അധ്യക്ഷൻ കെ മാധവൻ നായരും എന്നോട് പൊറുക്കണം ഞാനിത് ചെയ്യില്ല കാരണം ഇതിന് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട് ആഢ്യത്വം വിളയുന്ന തറവാട്ട് മാളികയിൽ നിന്ന് ഇറങ്ങി ആയിത്തവും ദുരാചാരവും വെടിഞ്ഞ് നമ്മോടൊപ്പം ചേർന്ന ഒരു തമ്പുരാട്ടി അങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം അതുകൊണ്ട് മാറ്റി പറയാം ശ്രീമതി രാധാവർമ്മ